പോപ്പുലർ ഫ്രണ്ടിന്റെ റെയ്ഡിന്റെ മറവിൽ ആർഎസ്എസ് റാലിക്ക് അനുമതി നിഷേധിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് കനത്ത തിരിച്ചടി നൽകി മദ്രാസ് ഹൈക്കോടതി. ആർഎസ്എസ് റാലിക്ക് തമിഴ്നാട്ടിൽ അനുമതി നൽകണമെന്നാണ് മദ്രാസ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇതോടെ ബി ജെ പി വിരുദ്ധനും പിണറായിയുടെ ആരാധകനുമായ എം കെ സ്റ്റാലിന് വൻ തിരിച്ചടിയാണ് നേരിടേണ്ടി വരുന്നത്. നവംബർ 6 നടത്താനിരുന്ന റാലിക്ക് അനുമതി നൽകണമെന്നാണ് ജസ്റ്റിസ് ഇളന്തെരിയൻ തമിഴ്നാട് പോലീസിന് ഒരു ഉത്തരവിലൂടെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. റാലി അനുവദിച്ചില്ലെങ്കിൽ ഉദ്യോഗസ്ഥർ കോടതിയലക്ഷ്യ നടപടി നേരിടേണ്ടി വരുമെന്ന കർശന താക്കീതാണ് കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ആർഎസ്എസ് തിരുവള്ളൂർ ജോയിന്റ് സെക്രട്ടറി ആർ കാർത്തികേയൻ നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ഒക്ടോബർ 2 നടത്താനിരുന്ന റൂട്ട് മാർച്ചിന് പോലീസ് അനുമതി നിഷേധിച്ചതിനെതിരെയായിരുന്നു കാർത്തികേയന്റെ ഹർജി. സംസ്ഥാനത്ത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഒക്ടോബർ 2 റൂട്ട് മാർച്ച് നടത്താൻ അനുമതി നിഷേധിക്കുന്നത്. എന്നാൽ ഒക്ടോബർ 2 പകരം നവംബർ 6 റൂട്ട് മാർച്ച് നടത്താൻ അനുമതി നൽകണമെന്നും കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. നിയന്ത്രണങ്ങളോടെ ആർഎസ്എസ് റാലിക്ക് അനുമതി നൽകണമെന്നാണ് മദ്രാസ് ഹൈക്കോടതി സർക്കാരിനോട് നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 22 ഈ നിർദ്ദേശം കോടതി നൽകുന്നത്. എന്നാൽ ഇത് മറികടന്നാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അനുമതി നിഷേധിച്ചത്. തുടർന്ന് സർക്കാർ ഉത്തരവിനെതിരെ ആർഎസ്എസ് കോടതിയെ സമീപിച്ചു. സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറി ഹരീന്ദ്ര റെഡ്ഡി, ഡി ജി പി സി ശൈലേന്ദ്രബാബു, ലോക്കൽ എസ് പി, ടൌൺ പോലീസ് ഇൻസ്പെക്ടർ എന്നിവർക്ക് ആർഎസ്എസ് നോട്ടീസും നൽകിയിരുന്നു. ഇതോടെയാണ് മദ്രാസ് ഹൈക്കോടതിയുടെ തീരുമാനവും. അതേസമയം പോപ്പുലർ ഫ്രണ്ടുകാർ ചെന്നൈയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച 10 കോടി രൂപയുടെ നോട്ടുകോട്ടുകൾ പിടിച്ച സംഭവം എം കെ സ്റ്റാലിന് നേരെ തിരിയുകയാണ്. തീവ്രവാദികൾക്ക് നോട്ട് ഒളിപ്പിച്ചു വെക്കാനും അഭയം നൽകാനും എം കെ സ്റ്റാലിന് സാധിക്കും എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് പുറത്തുവരുന്നത്. കെ എൽ 59P കേരള രജിസ്ട്രേഷൻ ലോറിയിലാണ് 10 കോടി രൂപയുടെ കള്ളപ്പണം ചെന്നൈയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് കടത്താൻ ശ്രമിച്ചത്. ലോറിയാകട്ടെ കണ്ണൂർ സ്വദേശിയുടേത്. ഇതോടെ മുമ്പ് കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടുകാർ കൊലപ്പെടുത്തിയ പ്രവീൺ നൊട്ടോരുവിന്റെ കേസിലടക്കം പോപ്പുലർ ഫ്രണ്ട് കണ്ണൂർ വിഭാഗത്തിന്റെ സംസ്ഥാനാന്തര ബന്ധം പുറത്തുവരികയാണ്. അശോക് ലൈലൻഡി ലോറിയായിരുന്നു പോപ്പുലർ ഫ്രണ്ടുകാർ കള്ളനോട്ട് കടത്താൻ ഉപയോഗിച്ചത്. ഇത് തളിപ്പറമ്പ് RTOയിൽ അഹമ്മദ് കുഞ്ഞി ഹാജി എന്നയാളുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അശോക് ലൈലൻഡ് ലോറിയും തമിഴ്നാട് രജിസ്ട്രേഷനുള്ള കാറുമാണ് പിടികൂടിയത്. ചെന്നൈ മന്നാടിയിൽ സമീറ പർദ്ദക്കട നടത്തുന്ന നിസാർ അഹമ്മദിന്റേതാണ് കാർ. ദുബായിലുള്ള സുഹൃത്ത് റിയാസിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് പണം നൽകുന്നതെന്നാണ് ഇയാൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പണം കടത്താൻ ശ്രമിക്കുന്നതിനിടെ നിസാർ അഹമ്മദിനെയും ഡ്രൈവർമാരായ വസീം അക്രം, സർബുദ്ദീൻ നാസർ എന്നിവരെ പോലീസ് പിടികൂടുകയും ചെയ്തു. സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. സൗത്ത് ഇന്ത്യസ് മോസ്റ്റ് ട്രസ്റ്റഡ് ഡിജിറ്റൽ റീട്ടെയിൽ ചെയിൻ മൈജി.